Hi, hello, assalamu alaikum. Welcome back to my channel. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ആർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫോൾട്ട് ലൈൻ കേക്കിന്റെ മേക്കിംഗ് വീഡിയോ ആണ് ട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ട്ടോ. ഞാനിത് ചെയ്യുന്നത് ഒരു വാനില സ്പഞ്ച് കേക്കിലാണ്. അതിലേക്ക് വേണ്ടിയിട്ട് ഒരു 1¼ കപ്പ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ട്ടോ. ഇനി നമുക്ക് കേക്ക് ഐസിംഗ് ചെയ്യാൻ തുടങ്ങാം കേട്ടോ. ആദ്യം തന്നെ കേക്ക് പാഡിൽ കുറച്ച് ക്രീം ആക്കിയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തെന്നി മാറിയിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ആക്കുന്നത്. എന്നിട്ട് കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇനി ഈ കേക്ക് വെയ്റ്റ് ചെയ്യാൻ എടുക്കുന്ന ഷുഗർ സിറപ്പിലേക്ക് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ടൈഗറിൻ്റെ ഏലാഞ്ചി പിസ്ത എസെൻസ് ആണ് കേട്ടോ ഇത്. ഇതൊരു 1 ഡ്രോപ്പ് ഒക്കെ ഇതിലേക്ക് ഒഴിച്ചാൽ നമ്മുടെ കേക്കിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇങ്ങനെയുള്ള പ്ലെയിൻ ആയിട്ടുള്ള വാനില കേക്കൊക്കെ ചെയ്യുമ്പോൾ ഒന്നും കൂടി കഴിക്കാൻ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ചില പൊടിക്കൈകളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. ഇനി നമുക്ക് ക്രീം വെച്ചിട്ട് ഈ ലെയറൊന്ന് ഫിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഫസ്റ്റ് ലെയറിൽ ക്രീം വെച്ചിട്ട് ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇടയിൽ കടിക്കാൻ വേണ്ടിയിട്ട് ഫില്ലിംഗ് ആയിട്ട് ഇതുപോലെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ചിപ്സ് ആണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഫില്ലിംഗ് ആയിട്ട് നമുക്ക് എന്താണോ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി കേക്കിൻ്റെ ബാക്കി ലെയർ കൂടെ വെച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. കേക്ക് ലെയർ വെച്ചിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് കേക്ക് ലെയർ നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ക്രീം അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ലാസ്റ്റ് ലെയറും വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്യാം. എന്നിട്ട് കേക്ക് മുഴുവൻ ക്രീം വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. കേക്കിൻ്റെ എഡ്ജുകളും അതുപോലെ സൈഡ് ഭാഗവും ഒക്കെ നല്ല സ്മൂത്താക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള കാർഡോ അല്ലെങ്കിൽ സ്ക്രാപ്പറോ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. കേക്കൊന്ന് ക്രീം കോട്ട് ചെയ്തെടുത്ത ശേഷം കേക്ക് മുഴുവൻ ക്രീം വെച്ച് അപ്ലൈ ചെയ്തിട്ടൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെയുള്ള കാർഡാണെങ്കിൽ ഇതാ അത് കണ്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് കേക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ കഴിയും. കാർഡ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ കേക്ക്. ഈ കേക്കിൻ്റെ മുകൾ ഭാഗവും ഇതുപോലെ തന്നെ ഫിനിഷ് ചെയ്തെടുക്കാം. സൈഡിലെവിടെയും കേക്കിൻ്റെ ഭാഗങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് കട്ടിയിൽ തന്നെ ക്രീമാക്കിയിട്ട് ഒന്നും കൂടെ റൗണ്ടിൽ ചുറ്റിച്ചെടുക്കാൻ മതി കേട്ടോ കാർഡ് വെച്ചിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ കേക്കൊക്കെ ഇവിടെ നന്നായിട്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ള ക്രീമിലേക്ക് ഞാനിതാ അവിടെ റോസ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബേക്കേഴ്സിൻ്റെ റോസ് പിങ്ക് ആണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതൊരു 2 ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല പിങ്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യുന്ന കളറിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം കേട്ടോ. പക്ഷേ ക്രീമിലേക്ക് എപ്പോഴും ജെൽ കളറാണ് കേട്ടോ ഏറ്റവും കൂടുതൽ നല്ലത് ഉപയോഗിക്കാൻ. ലിക്വിഡ് ഫോമിലുള്ള കളറൊക്കെ ആഡ് ചെയ്യുമ്പോൾ ക്രീം ഒന്നും കൂടെ ലൂസായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ട് പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റമൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ സിഗ്സാഗ് പോലെ വരച്ചെടുക്കാം കേട്ടോ. കേക്കിൽ നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ വരച്ചെടുക്കാം. ഞാനിതാ അവിടെ ഒരു സിഗ്സാഗ് പോലെ വരച്ചെടുത്തിട്ട് കേട്ടോ. ഇനി ഇതിൻ്റെ അടിഭാഗം മുഴുവൻ ആ ക്രീം വെച്ചിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഈ ഡിസൈൻ ചെയ്യാൻ നമ്മൾ പൈപ്പിംഗ് ബാഗിൽ നോസിലൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. പൈപ്പിംഗ് ബാഗിൻ്റെ തുമ്പത്തൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ വരച്ചെടുത്ത ആ ഒരു ഡിസൈനിൻ്റെ ഉള്ളിൽ മുഴുവൻ ക്രീം അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് കാർഡ് വെച്ചിട്ട് ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കാം കേട്ടോ. ഇതാ ഇതുപോലെ അധികം പ്രസ് ചെയ്യാതെ വേണം കേട്ടോ നമ്മൾ ചെയ്തെടുക്കാൻ. ഇതുപോലെ പതിയെ ചെയ്തെടുത്താൽ മതി. കാർഡിലാവുന്ന എക്സസ് ആയിട്ടുള്ള ക്രീമൊക്കെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വേണം. പിന്നെ ഈ കാർഡ് ക്ലീൻ ചെയ്തിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ. എല്ലാം കൂടെ അതുപോലെ തന്നെ നമ്മൾ തേച്ച് കൊടുത്താൽ നമ്മുടെ സിഗ്സാഗിൻ്റെ ഒക്കെ ഷേപ്പ് മാറിപ്പോകും. ഇപ്പോൾ ഏകദേശം ഇതൊക്കെ ഒന്ന് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലും ക്രീം ഇല്ലാത്തതുണ്ടെങ്കിൽ അവിടെയൊക്കെ ക്രീം ആക്കി കൊടുക്കണം കേട്ടോ. ഇനി ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ ശേഷം എടുത്തതാണ്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇതാ ഇതുപോലത്തെ റോസ് ഫ്ലവർ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. റോസാപ്പൂ വരയ്ക്കുന്നതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ. ഞാൻ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ടത് ചെയ്യാം കേട്ടോ. എന്നിട്ട് ആ റോസ് നമ്മുടെ കേക്കിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. റോസ് വെക്കുന്നതിൻ്റെ താഴെയായിട്ട് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം.
എന്നിട്ടൊരു സീസൺ ഒരു കത്രിക യൂസ് ചെയ്തിട്ട് ഇതാ ഇതുപോലെ തന്നെ കേക്കിലേക്ക് ആ റോസ് മാറ്റി കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒരു മൂന്ന് റോസാണ് കേട്ടോ ഞാൻ വെക്കാൻ വിചാരിക്കുന്നത്, ഒരു റോസ് കൂടെ വെക്കുന്നുണ്ട്. കേക്കിൻ്റെ ഫോൾട്ട് ലൈനിലൊക്കെ ഇതാ ഇതുപോലത്തെ ഗോൾഡ് കളർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് ഗോൾഡിൻ്റെ ഡസ്റ്റ് ആണ്, ഗോൾഡ് കളറിൻ്റെ ഡസ്റ്റ് ആണ്. ഇത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതൊരു ബ്രഷ് വെച്ചിട്ട് അതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതാ ഇതുപോലെയുള്ള നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് സെറ്റായിട്ടുണ്ടാവണം കേട്ടോ. അല്ലാഞ്ഞാൽ നമ്മുടെ ആ ബ്രഷുമേൽ ക്രീമൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരും. ഇതുപോലെ ഇതാ കേക്കിന് ചുറ്റും നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ കേക്കിൻ്റെ ചുറ്റും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കേക്ക് കുറച്ചും കൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഫ്ലവറൊക്കെ റോസിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കാം കേട്ടോ. കേക്കിൽ ഇതാ ഇതുപോലെയുള്ള നോൺ എഡിബിൾ ആയിട്ടുള്ള ഐറ്റംസൊക്കെ വെക്കുമ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വെക്കണം കേട്ടോ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെക്കണം. ഇനി ഇതാ ഇതുപോലെയുള്ള കുറച്ച് സിൽവർ പേഴ്സും കൂടെ ഞാൻ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ കേക്കിൻ്റെ ടോപ്പിൽ. അപ്പോൾ ഇതാ ഇതാണ്ട് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ ഉണ്ടാക്കിയെടുത്ത ഈ കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുതേ.